രാജ്യത്ത് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടുക എന്നത് നിരവധി പേരുടെ ലക്ഷ്യമാണ്. ലക്ഷക്കണക്കിന് പേരാണ് ഇതിനായി തയ്യാറെടുക്കുന്നത്. ജയിക്കുന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാകും വലിയ തയ്യാറെടുപ്പുകളുടെയും കഠിനാധ്വാനത്തിന്റെയും കഥകൾ. ഈ കഥകൾ മാധ്യമങ്ങളിലും മറ്റും വരുന്നത് സിവിൽ സർവീസ് പോലുള്ള ലക്ഷ്യങ്ങളുമായി മുന്നേറുന്നവർക്ക് വലിയ പ്രചോദനമാണ് നൽകുക. ഗുജറാത്തുകാരിയായ കോമൾ ഗണത്ര എന്ന യുവതി അങ്ങനെയൊരു വലിയ കഥയാണ് നമ്മളോട് പറയുന്നത്. ഒരാളുടെ വിധി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണ് എന്ന് ജീവിച്ച് കാണിച്ചു തരികയാണ് കോമൾ എന്ന യുവതി. ഗുജറാത്തിലെ അമ്രേലിയിലെ ഒരു ചെറു പട്ടണത്തിലാണ് കോമൾ ജനിച്ചത്. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ചെറുപ്പം മുതലേ കുടുംബത്തിൽ നിന്നും ലഭിച്ചു. അതോടൊപ്പം വലിയ സ്വപ്നങ്ങൾ കാണാനും സ്വന്തം വ്യക്തിത്വം തെളിയിക്കാനും അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിതാവിന്റെ ഒരു വലിയ സ്വപ്നം കൂടിയായിരുന്നു തന്റെ മകൾ സിവിൽ സർവീസ് നേടുക എന്നത്. ഇതിനുവേണ്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ കോമളിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യബോധം സൃഷ്ടിക്കാൻ പിതാവിന് സാധിച്ചു. അങ്ങനെ ഈ ലക്ഷ്യത്തിലെത്താനുള്ള പരിശ്രമം തുടരുന്നതിനിടയിലാണ് 2008 അവളുടെ വിവാഹം നടന്നത്. കോമളിന്റെ 26 വയസ്സിലായിരുന്നു അത്. ഒരു വലിയ ബിസിനസ്സുകാരനാണ് അവളെ വിവാഹം കഴിച്ചത്. ഭർത്താവിന്റേത് ഉന്നത വിദ്യാഭ്യാസമുള്ള കുടുംബമായതിനാൽ തന്നെ തുടർന്നുള്ള പഠനത്തിന് വലിയ പ്രതീക്ഷകളുമായാണ് അവൾ അവിടേക്ക് ചെന്നത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭർതൃവീട്ടുകാരുടെ മാനസിക പീഡനത്തിനൊടുവിൽ അവളോട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വെറും 15 ദിവസമായപ്പോഴേക്കും ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് ന്യൂസിലാൻഡിലേക്ക് പോയി. പിന്നീട് മടങ്ങി വന്നുമില്ല. അങ്ങനെ കോമൾ തനിക്ക് നീതി ലഭിക്കണമെന്നാഗ്രഹിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. തന്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ആദ്യം കോമൾ കരുതിയത്. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യാനുള്ള കരുത്ത് അവൾക്ക് നൽകിയത് തന്റെ വിദ്യാഭ്യാസമായിരുന്നു. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വീണ്ടും തുടങ്ങാൻ അവൾ തീരുമാനിച്ചു. പഠനത്തിനിടയിൽ ഒരു വരുമാനമാർഗം തേടി ഭാവ്നഗറിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് മാറി. അവിടെ കോമൾ അധ്യാപികയായി. അതിലൂടെ മാസം 5000 രൂപയാണ് ശമ്പളം ലഭിച്ചിരുന്നത്. ഒരു ലാപ്ടോപ്പോ ഇന്റർനെറ്റ് സൗകര്യമോ പോലും ലഭിക്കാതെ അവൾ തന്റെ പഠനവും അധ്യാപനവും ഒരുമിച്ച് തുടർന്നു. ശേഷം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ തയ്യാറെടുപ്പുകൾക്കായി അഹമ്മദാബാദിലെത്തി. ഒടുവിൽ 2012 UPSC പരീക്ഷയിൽ 591 റാങ്ക് നേടി കോമൾ ഗണത്ര വിജയം കൈവരിച്ചത്. പിന്നീട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായ മോഹിത് ശർമ്മയെ ഇവർ പുനർവിവാഹം ചെയ്തു. അവർക്ക് തക്ഷി എന്നുപേരുള്ള ഒരു മകളുമുണ്ട്. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ ഡൽഹിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് കോമൾ ഗണത്ര.